അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നിങ്ങണതേ റവ കൊണ്ട് നല്ല എളുപ്പത്തിൽ നല്ല രസത്തിൽ നല്ല ഒരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് റവ മാത്രം മതി എന്നാലും ഇത് തിന്നാൻ നല്ല രസമാണ് അപ്പം മായൊക്കെ നല്ലോണം വെജനം നേർത്ത് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി കണ്ട് അതിൻ്റെ പം കാറും മോറും കൂട്ടി തിന്നാൻ പറ്റിയ നല്ല രസമുള്ളൊരു പലഹാരമാണ് പിന്നെ കുട്ടികൾക്കും തന്നെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മാതിരി ചട്ടിനടുപ്പത്ത് വച്ചു കൊടുത്തേക്കണേ ഇതേക്ക് ഞമ്മൾക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം പാർന്നു കൊടുക്കണം പിന്നെ ഇതേക്ക് നമ്മളെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലൊരു കളറും കിട്ടും തോനെ ഒരു ഉണ്ടാവില്ല ഇനിയിപ്പോൾ മുളക് ഇട്ടിട്ടില്ലേലും നല്ല രസമുള്ള പലഹാരം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിതിക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞമ്മക്ക് തീക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ തീക്ക് ഒരു ടേബിൾ സ്പൂണ് നെജും കൂടി പാർന്നു കൊടുക്കുന്നത് അപ്പം ഇനി നെജ്ജന്നെ ആയിക്കോളന്നില്ല ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താലും മതി ഞമ്മളിപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മാറുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത് ഇനി ഞമ്മക്ക് ഇതേ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്താണ്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മളെ വെള്ളമൊക്കെ ഒന്ന് തിളക്കുമ്പോഴത്തേന് നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത് കാണ്ടാണിത് കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബെല്ലുണ്ടല്ലോ അപ്പോൾ അതിമേലും കൂടി നിങ്ങളൊന്ന് തൊട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഞമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഇങ്ങക്ക് അപ്പൊക്കെ അപ്പൊ കാണും ചേച്ചാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ പിന്നെ നിങ്ങൾ ഞമ്മൾക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ അപ്പം ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞമ്മളെ വള്ളമൊക്കെ അപ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വന്നിരിക്കണേ ഇത് കിഞ്ഞി നമുക്ക് ഒരു കപ്പ് അളവിൽ നമുക്ക് റവ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് എങ്ങനെ ഇട്ടെടുത്ത് കാണ്ട് നല്ലവണ്ണം ഒന്നു ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ റവ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കുറച്ച് കൊടുക്കും ചേച്ചാ അങ്ങോട്ട് നമുക്ക് ഇത്താ വള്ളൊക്കെ ഒന്ന് വറ്റണ വരെ ഇതൊന്നേ ഒന്നങ്ങട്ട് ഇളക്കി കൊടുത്ത് കാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് വള്ളമൊക്കെ വേഗം അങ്ങോട്ട് വറ്റി വരുമല്ലോ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം വെന്ത് വന്നും ചെയ്ത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി കണ്ട് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിടാനൊക്കെ തുടങ്ങുന്ന നേരത്ത് ഞമ്മൾക്ക് നമ്മളെ തീഞ്ൊന്നങ്ങോട്ടേക്ക് എടുത്തി കൊടുക്കാം ഇനി ഞമ്മക്കിതൊന്നാണ് ഉണ്ടാക്കണം അപ്പോൾ ഇനി നമുക്കിത് നല്ല ചൂടേക്കാരെ അപ്പോൾ അതിന് ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മളിതിന് വേറെ പാത്രത്തൊക്കെ മാറ്റി കൊടുക്കണുണ്ട് ഇപ്പം ഞമ്മളാ ചൂടൊക്കെ ഒന്ന് മാറി കണ്ട് നമ്മളെ കച്ചോണ്ടൊക്കെ ഒന്ന് തൊടാൻ പാകത്തിന് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് കുഴച്ചെടുത്ത് കാണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മളെ കജിൽ വെച്ച് കാണും ഇങ്ങനെ ഉര്ടിക്കാണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ടില്ലങ്ങൾ ഇതേപോലെ ഒന്നാണ് നീട്ടിക്കാണ്ടോ ഒക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഏതൊരു കോലത്തിലും ആണെങ്കിലും ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും തീ അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാട്ടണതിന്ന് കുറച്ചെണ്ണം എടുത്ത് കാണ്ട് ഇങ്ങനെ കജിൽ വെച്ച് കാണ്ട് നമ്മളെ വെരലിൻ്റെ കോലത്തിലൊക്കെ ഉണ്ടാക്കി കാണണം നീട്ടി കാണുന്ന എടുക്കുകയാണ് അപ്പം ഉണ്ടാക്കാനും തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് എളുപ്പം ഉണ്ടല്ലോ ഇപ്പോൾ ഇത് കജിൽ വെച്ച് കാണും ഇങ്ങനെ രണ്ട് കജോണും കൂടി ഇങ്ങനെ കാട്ടിയാൽ മതി അപ്പം നിങ്ങൾ ആ കജുമല ഒട്ടിപ്പിടിച്ച ഒട്ടിപ്പിടിച്ചൊന്നും ഇല്ല ഇനി ഇപ്പം ഒട്ടിപ്പിടിച്ചതിന് വേണ്ടിയിട്ട് ലേസമണേ നെജോ അല്ലെങ്കിൽ ലേസം ഓയിലൊക്കെ ഒന്ന് അങ്ങോട്ട് തടവി കൊടുത്ത് കാണു കാട്ടിയാൽ മതി അങ്ങനെ ഇപ്പം ഞമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണോ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് മുഴുവനും ഇപ്പതേപോലെ തന്നെ ഉണ്ടാക്കി കൊടു ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ നമ്മൾ മാതിരി ചട്ടിയാണ് അടുപ്പ് തെച്ച് എടുത്തുണത് അപ്പോൾ ഓയിലൊക്കെ പാർന്നു കൊടുത്ത് കാണും നല്ലോണം ചൂടായി വന്നിട്ട് അപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ട് വേണം കേട്ടോ ഞമ്മൾക്ക് അതിട്ട് കാണും പൊരിച്ചാണേ അപ്പം ഞമ്മക്ക് തീക്ക് കുറച്ച് കുറച്ച് ചട്ട് കാണാൻ പൊരിച്ച അപ്പം നമ്മൾ തീക്ക് ഇടുമ്പോൾ ഞമ്മക്ക് നല്ലോണം തിജ് കൂട്ടി വെച്ച് കാണ്ട് വേണം ട്ടോ ഇടാനേ പിന്നെ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ തിജ ഒന്നങ്ങട് പാകത്തിനാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ എന്താണ് ഇട്ടുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു ചേലിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല കേട്ടോ നമുക്ക് കജിൽ വെച്ച് കണ്ട ഒട്ടി കാണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും തീ ഇടുമ്പോൾ ഞമ്മളിത് ഒന്നുമൊന്നും ഒട്ടിപ്പിടിച്ചുണെങ്കിലും ഞമ്മക്കിത് ചട്ടിയിൽ നിന്ന് കോരാൻ നേരത്തെ ഇതൊക്കെ വേറിട്ട് വേറിട്ട് വരും ചെയ്യും അപ്പോൾ കണ്ടില്ലങ്ങൾ ഇതൊക്കെ നല്ലോണം വന്ന് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കാം ഇങ്ങോട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്കിതൊന്നാണ് പൊരിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ഒരു ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര ഇടാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പെരുന്ന ചട്ടിയൊക്കെയാണ് വെച്ചുകൊടുക്കണെങ്കിൽ കുറച്ച് എണ്ണ വേണമെന്നുള്ളൂ ഇതിലേറെ തോനെ പൊരിച്ചെടുക്കാനും പറ്റും കുണ്ടുള്ള ചട്ടിയാകുമ്പോൾ പിന്നെ തോന എണ്ണ പാരണ്ടല്ലോ പിന്നെ ഈ ഒരു പലഹാരം ഞമ്മക്ക് എണ്ണ തോനെ കുടിച്ചണമൊന്നുമില്ല കേട്ടോ എണ്ണ കുടിച്ചു തന്നെ അല്ല നമുക്ക് ഇനി എണ്ണ കുടിച്ചോന്നുള്ളൊരു പേടിയൊന്നും പേടിച്ചാനില്ലേ നമ്മളെ വായക്കപ്പൊരിയൊക്കെ തിന്നണ മാതിരി കറും മോറും ലേസ് ഉണ്ടാക്കി തിന്നുമല്ലേ കുട്ടികൾ അപ്പം ആ ഒരു നല്ല രസത്തിൽ തന്നെയാണ് ഇത് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഈ ഒരു പാകത്തിന് നല്ലൊരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കാം അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇത്ര പണിയുള്ളത് ഉണ്ടാക്കാനേ നല്ല എളുപ്പമാണ് അപ്പോൾ തോന്നാ സാധനവും വേണ്ട അപ്പൊ റവക്കപ്പോ നമ്മുടെ പെരിയില് എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഒന്ന് കുട്ടിയാക്കി കൊടുത്താൽ ഓൾക്ക് നല്ലോണം രസത്തിൽ ലേസൊക്കെ തിന്നണേം പിന്നെ കറുമുറൊക്കെ തിന്നണ പോലെ തന്നെ തിന്ന് കുത്തിരിക്കാൻ പറ്റിയ നല്ല രസമുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിണമെന്ന് വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടാലേങ്കിൽ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഇതേപോലെ ഇനി നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കാട്ടിത്തരേണ്ടി അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണേ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമലേക്കും